വാർത്തകൾ തുടരുന്നു. പയ്യന്നൂർ പെരുമ്പ ജംഗ്ഷനിൽ നഗരത്തിൻ്റെ വികസന കവാടം തുറന്നതോടെ ഗതാഗത കാര്യത്തിലുള്ള കാര്യക്ഷമത കൂടുതൽ മെച്ചപ്പെടും. പയ്യന്നൂർ MLA സി കൃഷ്ണനാണ് നവീകരിച്ച നഗര കവാടം ഉദ്ഘാടനം ചെയ്തത്. ദേശീയപാതയിൽ നിന്നും ഉത്തരമലബാറിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ പയ്യന്നൂരിലേക്കുള്ള കവാടമാണ് പെരുമ്പ ജംഗ്ഷൻ. ഇവിടെ ആധുനിക നിലവാരത്തിൽ ഒരുക്കിയ വികസന കവാടം MLA സി കൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. നമ്മളിവിടുത്തെ ഈ റോഡ്സിൻ്റെ എഞ്ചിനീയർമാരും എല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് വീണ്ടും ഒരു നിർദ്ദേശം സമർപ്പിച്ചു. ആ സമർപ്പിച്ചതിൽ 1 കോടി ഉറുപ്പികയിൽ കുറവാണ് വരുന്നതെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ നടക്കും. അങ്ങനെയാണ് 98 ലക്ഷം ഉറുപ്പികയും പരിമിതിപ്പെടുത്തിക്കൊണ്ട് ഈ കവല നവീകരണത്തിൻ്റെ പ്രൊജക്റ്റ് തയ്യാറാക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിവിടെ ഒരു സമയബന്ധിതമായി നിർവഹിക്കാൻ വേണ്ടി സാധിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ BWD ഒരു കെട്ടിട ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ഉണ്ടായിരുന്നത്. ആ ഓഫീസിൻ്റെ പ്രവർത്തനം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ആ കെട്ടിടം പൊളിച്ച് അത് നികത്തിയെടുക്കുകയും ചെയ്തിട്ടാണ് ഇവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ കിഴക്ക് ഭാഗത്തും അതുപോലെ തന്നെ ഈ തെക്ക് ഭാഗത്തുമെല്ലാം ഉള്ള സ്ഥലങ്ങൾ അത് പൂർണ്ണമായും അളന്ന് തിട്ടപ്പെടുത്തി നമുക്ക് ഈ റോഡിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ റവന്യൂ അധികൃതർ അതിൽ അവരുടെ പങ്ക് വഹിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിന് ഫലപ്രദമായിട്ട് ആ കാര്യം ഏറ്റെടുക്കുകയും നടപ്പിലാക്കുകയും തന്നെ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലം പൂർണ്ണമായും കണ്ടെത്തി അത് അളന്നെടുക്കുകയും ഈ ആവശ്യത്തിന് വേണ്ടി അത് വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. സാംസ്കാരിക വികസന രംഗത്ത് നാൾക്കുനാൾ വളർന്നു വരുന്ന പയ്യന്നൂരിൻ്റെ പ്രവേശന കവാടം വളരെ ഇടുങ്ങിയ രീതിയിലുള്ള ട്രാഫിക് സർക്കിളിലാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴും ഗതാഗത തടസ്സവും അപകടവും ഉണ്ടാവുന്ന സ്ഥിതി മാറ്റിയെടുക്കാൻ നാഷണൽ ഹൈവേക്ക് സമീപമുള്ള പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിൻ്റെ ഓഫീസ് കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടി പൊളിച്ചുമാറ്റിയാണ് വികസനത്തിനായി ഉപയോഗിച്ചത്. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 98 ലക്ഷം രൂപ ചിലവഴിച്ച് വീതി കൂട്ടി നവീകരിച്ചാണ് പെരുമ്പ ജംഗ്ഷൻ പുതുക്കി നിർമ്മിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PV കുഞ്ഞപ്പൻ, PP ലീല, കൗൺസിലർമാരായ പവിത്രൻ കണ്ടോത്ത്, PV ദാസൻ, പൊതുമരാമത്ത് വകുപ്പ് നാഷണൽ ഹൈവേ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീജിത്ത്, അസിസ്റ്റന്റ് എഞ്ചിനീയർ വിപിൻ, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നാൾതോറും വളരുന്ന പട്ടണത്തിൻ്റെ കവാടമുഖത്തിൻ്റെ പ്രസരിപ്പ് നല്ല നിലയിൽ സൂക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും നഗരസഭ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. കൊക്കോനട്ട് ഗ്രോവ് ഫാമിലി റെസ്റ്റോറന്റ്, രുചിയേറും സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് ആൻഡ് ഗ്രിൽ വിഭവങ്ങളോട് കൂടെ. കൊക്കോനട്ട് ഗ്രോവ് ഫാമിലി റെസ്റ്റോറന്റ്. രുചിയിലെ വൈവിധ്യം, പുതുമയുള്ള അനുഭവം. കക്കേഞ്ചാൽ, ചെറുപുഴ. കൊക്കോനട്ട് ഗ്രോവ് ഫാമിലി റെസ്റ്റോറന്റ്, കക്കേഞ്ചാൽ, ചെറുപുഴ.